മോണിറ്റോർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാമി വിവേകാനന്ദന്റെ ജീവിതചരിത്രത്തിലെ ജീവചരിത്രത്തിൽ സ്വാമി വിവേകാനന്ദന്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹം ദത്ത കുടുംബത്തിൽ കായസ്ഥ വർഗത്തിൽപ്പെട്ട ദത്ത കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ദത്ത കുടുംബത്തിൽ അദ്ദേഹം ആ കുടുംബത്തിൻ്റെ പ്രത്യേകതകൾ, അവർ ദാനശീലരായിരുന്നു, കർമ്മശക്തിയിലും അല്ല അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ദാനശീലരായിരുന്നു അല്ലെ, കർമ്മശക്തിയിലും ശക്തിയിലൊക്കെ അവർ പ്രബലരായിരുന്നു. അങ്ങനെ ആ കുടുംബത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരാളായിരുന്നു രാമമോഹനദത്തൻ. രാമമോഹനദത്തൻ്റെ രണ്ട് മക്കളുണ്ടായി, ആ മക്കളുടെ പേര് ദുർഗാപ്രസാദത്തും കാളിപ്രസാദത്തും. ഓർക്കുന്നുണ്ടോ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിന്? ആ ദുർഗാപ്രസാദത്തും കാളിപ്രസാദത്തും. ദുർഗാപ്രസാദ് ശ്യാമസുന്ദരിയെ വിവാഹം കഴിഞ്ഞതിൻ്റെ കർമ്മ പങ്കാളിയായി തിരഞ്ഞെടുത്തു. എന്നാൽ ഈ ദുർഗാപ്രസാദ് അദ്ദേഹം സംസ്കൃതത്തിലും അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയിലുമൊക്കെ അഗാധമായ പാണ്ഡിത്യം നേടി അദ്ദേഹം നിയമ പണ്ഡിതനായി. എന്നാൽ അദ്ദേഹത്തിന് ഭൗതിക ജീവിതത്തോട് താല്പര്യമൊന്നുമില്ലാതെ അദ്ദേഹം തൻ്റെ ഭാര്യയും മകനെയൊക്കെ ഉപേക്ഷിച്ച് പുത്തനെ പോലെ ആ ഗിരിതടങ്ങളിൽ തീവ്ര തപസ് അനുഷ്ഠിച്ച് അദ്ദേഹം സന്യാസിയായി കഴിഞ്ഞു. ഇത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തിരുന്നെങ്കിൽ തുടർന്ന് ശ്യാമസുന്ദരി തൻ്റെ മകനുമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചാണ് തുടർന്നുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ശ്യാമസുന്ദരി വേദനകൾ ഉള്ളിലൊതുക്കി മകനെ വളർത്തി. വിശ്വനാഥൻ എന്ന കുട്ടിക്ക് പേരിട്ടു. മകന് വേണ്ടുന്ന വിദ്യാഭ്യാസം മാതാവ് നൽകി. ദത്തവംശത്തിൻ്റെ അഭിമാനിയായി വിശ്വനാഥൻ വളർന്നു. അക്കാലത്ത് കുടുംബം ദാരിദ്ര്യസ്ഥിതിയിലേക്ക് നീങ്ങിയിരുന്നു. മങ്ങിയ ഐശ്വര്യം മകൻ വീണ്ടെടുക്കുമെന്ന് ശ്യാമസുന്ദരി വിശ്വസിച്ചു. ആ വിശ്വാസം അക്ഷരം പ്രതി ശരിയായെന്ന് പിന്നീട് മകൻ തെളിയിച്ചു. വിശ്വനാഥൻ ഇംഗ്ലീഷിലും പേർഷ്യനിലും അഗാധമായ ജ്ഞാനം നേടി നിയമജ്ഞനായ അദ്ദേഹം കൊൽക്കത്ത ഹൈക്കോടതിയിൽ അറ്റോർണിയായി ജോലിയിൽ പ്രവേശിച്ചു. അക്കാലത്ത് അത് സാമാന്യ പ്രശസ്തമായ ഒരു ജോലിയായിരുന്നു. വിശ്വനാഥൻ സുശീലയും കുലീനയുമായ ഒരു യുവതിയെ വിവാഹം കഴിച്ചു. അവരുടെ പേര് ഭുവനേശ്വരി എന്നായിരുന്നു. പിതാവിൻ്റെ കുടുംബത്തിൽ തന്നെ വിശ്വനാഥൻ ആര്യമൊത്തു ജീവിക്കാൻ തുടങ്ങി. ദാനശീലനായിരുന്നു വിശ്വനാഥൻ. ആർക്കും ഇഷ്ടം പോലെ സംഭാവന ചെയ്തിരുന്നു. അത്രയ്ക്ക് വരമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. സന്തുഷ്ടിയും സമാധാനവും അവിടെ കളിയാടി. ദത്തവംശം വിശ്വനാഥൻ്റെ പരിശ്രമത്തിൽ ഏറെ ഉന്നതി പ്രാപിച്ചു. വളർച്ചയ്ക്ക് പിന്നിൽ ഭുവനേശ്വരിയുടെ സാമർഥ്യവും ഉണ്ടായിരുന്നു. ഉത്തമ ഗൃഹനാഥയായിരുന്നു അവർ. തുന്നൽ പണിയിലും സംഗീതത്തിലും സമർത്ഥ. രാമായണവും ഭാരതവും മനപ്പാടം. വർണ്ണത്തിലും വർഗത്തിലും അവർ വിശ്വസിച്ചില്ല. മനുഷ്യർ എല്ലാവരും തുല്യരാണെന്ന സത്യം അവർ ഉൾക്കൊണ്ടു. തൻ്റെ സന്താനങ്ങളിലേക്ക് അവരത് പകരുകയും ചെയ്തു. മാനവ മൈത്രിയായിരുന്നു ഭുവനേശ്വരിയുടെ മതം. കാശി വിശ്വനാഥനായിരുന്നു ഭുവനേശ്വരിയുടെ ആരാധ്യ ദേവൻ. അഹന്ത അല്പവുമില്ലാത്ത സ്വഭാവമായിരുന്നു അവരുടേത്. അപ്പോൾ ദുർഗാപ്രസാദത്ത് തൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് അദ്ദേഹം തീവ്രതപസ് സൃഷ്ടിക്കാൻ അദ്ദേഹം ദുരിതങ്ങളിലേക്ക് പോയി. അതിനുശേഷം ശ്യാമസുന്ദരി തൻ്റെ വേദനകളിൽ തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. തൻ്റെ മകനെ വളർത്തണം, അവർക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ഉണ്ടായിരുന്നു. തൻ്റെ മകനെ എങ്ങനെ വളർത്തുമെന്നുള്ള സങ്കടങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിലും ആ സങ്കടങ്ങളൊക്കെ അവർ ഉള്ളിലൊതുക്കി എന്ത് ചെയ്തു, മകന് വേണ്ട വിദ്യാഭ്യാസം മാതാവ് നൽകി. തൻ്റെ മകനെ പഠിപ്പിച്ച് വലിയവരാകണം, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് തൻ്റെയും തൻ്റെ മകനെ ഉപേക്ഷിച്ച് പോയി എന്ന് വിഷമിച്ചിരിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് ആ മകനെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഉന്നതരാക്കണം എന്നുള്ള ആഗ്രഹം തൻ്റെ ഭുവനേശ്വരിക്കല്ലെ ശ്യാമസുന്ദരിക്ക് ഉണ്ടായിരുന്നു. ശ്യാമസുന്ദരി എന്ത് ചെയ്തു, വിദ്യാഭ്യാസം കൊടുത്തു. കുടുംബം ദാരിദ്ര്യസ്ഥിതിയിലേക്ക് നീങ്ങിയിരുന്നു. കാരണം കുടുംബത്തിന് വരുമാന മാർഗങ്ങളൊന്നുമില്ല അല്ലെ. അച്ഛൻ നഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോയി. ആ സാഹചര്യത്തിൽ കുടുംബത്തിന് ഭയങ്കര ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു. മങ്ങിയ ഐശ്വര്യം മകൻ വീണ്ടെടുക്കുമെന്ന് ശ്യാമസുന്ദരി വിശ്വസിച്ചു. ആ ശുഭപ്രതീക്ഷയുള്ളതായിരുന്നു അമ്മയായിരുന്നു ശ്യാമസുന്ദരി. അവർ വിചാരിച്ചു തൻ്റെ മകൻ പഠിച്ച് ജോലി വാങ്ങുമ്പോഴത്തേക്ക് തൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനായിട്ട് മകന് സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുകയും അതുപോലെ അവർ നേടിയെടുക്കുകയും ചെയ്തു. ആ വിശ്വാസം അക്ഷരം പ്രതി ശരിയായെന്ന് പിന്നീട് മകൻ തെളിയിച്ചു. വിശ്വനാഥൻ ഇംഗ്ലീഷിലും പേർഷ്യനിലും അഗാധമായ ജ്ഞാനം തേടി. അപ്പം അദ്ദേഹത്തിൻ്റെ മകനായിട്ടോ ശ്യാമസുന്ദരന്റെ മകനാണ് വിശ്വനാഥൻ. വിശ്വനാഥൻ ഏതൊക്കെ ഭാഷയിലാണ് അദ്ദേഹം? വിശ്വനാഥൻ ഇംഗ്ലീഷിലും പേർഷ്യനിലും
English Persian English Persian ഭാഷകളിലെ അഗാധമായ ജ്ഞാനം English Persian ഭാഷയുടെ അഗാധമായ ജ്ഞാനം നേടി നിയമജ്ഞനായ അദ്ദേഹം കൊൽക്കത്ത ഹൈക്കോടതിയിൽ അറ്റോർണിയായി ജോലി പ്രവേശിച്ചു അക്കാലത്ത് അത് സാമാന്യ പ്രശസ്തമായ ജോലിയായിരുന്നു നല്ല ജോലിയിൽ മകനെ പ്രവേശിപ്പിക്കാനും ശ്യാമസുന്ദരിക്ക് സാധിച്ചു അപ്പോൾ ശ്യാമസുന്ദരി ദുർഗാപ്രസാദത്തിൻ്റെ ഭാര്യയാണ് ശ്യാമസുന്ദരി ആ ശ്യാമസുന്ദരിക്ക് ദുർഗാപ്രസാദത്തിനും മകനാണ് വിശ്വനാഥൻ ഈ വിശ്വനാഥന് 3 വയസ്സുള്ളപ്പോഴാണ് ശ്യാമസുന്ദരിയെ തന്നെ മകനെ ഉപേക്ഷിച്ച് ദുർഗാപ്രസാദ് സന്യാസിയായി ഈ ഭൗതിക ജീവിതത്തോടുള്ള വിരക്തി തോന്നി അദ്ദേഹം ഇവരെ ഉപേക്ഷിച്ചു പോയി എന്നാൽ ഈ ശ്യാമസുന്ദരി തൻ്റെ വേദനകളൊക്കെ ഉള്ളിൽ ഒതുക്കി തൻ്റെ മകനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി തൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട ഐശ്വര്യം വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇംഗ്ലീഷിലും പേർഷ്യനും അഗാധമായി ജ്ഞാനം നേടി അദ്ദേഹം കൽക്കത്ത ഹൈക്കോടതിയിൽ അദ്ദേഹം ഒരു അറ്റോർണിയായി ജോലി പ്രവേശിച്ചു അക്കാലത്ത് അത് സാമാന്യ പ്രശസ്തമായ ഒരു ജോലി തന്നെ തൻ്റെ മകനെ എത്തിക്കേണ്ട ആർക്ക് സാധിച്ചു ശ്യാമസുന്ദരിക്ക് സാധിച്ചു വിശ്വനാഥൻ സുശീലയും കുലീനയുമായ ഒരു യുവതിയെ വിവാഹം കഴിച്ചു ഈ വിശ്വനാഥൻ അദ്ദേഹം സുശീലയും കുലീനയുമായ ഒരു യുവതിയെ വിവാഹം കഴിച്ചു അവരുടെ പേര് ഭുവനേശ്വരി എന്നായിരുന്നു വിശ്വനാഥൻ ഭുവനേശ്വരി വിവാഹം കഴിച്ചു സുശീലയും കുലീനയുമായ ഭുവനേശ്വരിയെ വിവാഹം കഴിച്ചു പിതാവിൻ്റെ കുടുംബത്തിൽ തന്നെ വിശ്വനാഥൻ ഭാര്യമൊത്ത് ജീവിക്കാൻ തുടങ്ങി ദാനശീലനായിരുന്നു വിശ്വനാഥൻ അവരുടെ കുടുംബത്തിൻ്റെ ദത്ത കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ച കാര്യമായിരുന്നു അവർ ദാനശീലനായിരുന്നു ആ ഒരു ഗുണം ആർക്കുണ്ടായിരുന്നു ഈ വിശ്വനാഥനും ഉണ്ടായിരുന്നു ആർക്കും ഇഷ്ടം പോലെ സംഭാവന ചെയ്തിരുന്നു അത്രയ്ക്ക് വരവുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നല്ല വരുമാനമുണ്ടായിരുന്നു ആ വരുമാനം ഉള്ളതനുസരിച്ച് അദ്ദേഹം ആർക്കും സംഭാവന ചെയ്യാനും നല്ല മനസ്സുണ്ടായിരുന്നു അത്രയ്ക്ക് വരവുണ്ടായിരുന്നു അദ്ദേഹത്തിന് സന്തുഷ്ടിയും സമാധാനവും അവിടെ കളിയാടി ദത്തവംശം വിശ്വനാഥൻ്റെ പരിസരത്തിൽ ഏറെ ഉന്നതി കാണിച്ചു ഭയങ്കര സന്തോഷവും സമാധാനവുമായി ആ ദത്തവംശത്തിൻ്റെ മങ്ങിയ പ്രതാപം വിശ്വനാഥന് പിന്നെടുക്കാനായിട്ട് സാധിച്ച കുടുംബത്തിൽ വളരെയധികം ഉയർച്ചയുണ്ടായിരുന്നു വളർച്ചയ്ക്ക് പിന്നിൽ ഭുവനേശ്വരിയുടെ സാമർഥ്യവും ഉണ്ടായിരുന്നു അമ്മയുടെ സാമർഥ്യവും വിശ്വനാഥൻ്റെ ഭാര്യ ഭുവനേശ്വരിയുടെ സാമർഥ്യവും വിശ്വനാഥൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നു ഉത്തമ ഗൃഹനാഥനായിരുന്നു അവർ തുന്നൽ പണിയിലും സംഗീതത്തിലും സമർത്ഥ രാമായണവും ഭാരതവും മനപ്പാടം വർണ്ണത്തിലും വർഗത്തിലും അവർ വിശ്വസിച്ചില്ല മനുഷ്യർ എല്ലാവരും ഇന്ദ്രനാണെന്ന സത്യം അവർ ഉൾക്കൊണ്ടു തൻ്റെ സന്താനങ്ങളിലേക്ക് അതവരെ പകരുകയും ചെയ്തു മാനവ മൈത്രിയായിരുന്നു ഭുവനേശ്വരിയുടെ മതം കാശി വിശ്വനാഥനായിരുന്നു ഭുവനേശ്വരിയുടെ ആരാധ്യ ദേവൻ അഹന്ത അല്പവുമില്ലാത്ത സ്വഭാവമായിരുന്നു അവരുടേത് അദ്ദേഹത്തിൻ്റെ വിശ്വനാഥൻ്റെ ഭാര്യയായ ഭുവനേശ്വരിയുടെ അവർ തുന്നൽപ്പണിയിലൊക്കെ വിദഗ്ധയായിരുന്നു അഹന്തോട്ടമുണ്ടായിരുന്നില്ല എല്ലാവരെയും തുല്യരായി കണ്ടു മാനവ മൈത്രി എല്ലാ മതങ്ങളിൽ നിന്നും അവർ വിശ്വസിച്ച് എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അതായിരുന്നു അവരുടെ ചിന്താഗതി മാനവ മൈത്രിയായിരുന്നു വർണ്ണത്തിലും വർഗത്തിലും അവർ വിശ്വസിച്ചിരുന്നില്ല രാമായണവും അവർക്ക് ഭാരതവും മഹാഭാരതവും രാമായണത്തൊക്കെ മനഃപ്പാഠമായിരുന്നു അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വിശ്വനാഥൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഭുവനേശ്വരിയുടെ സഹായവും വിശ്വനാഥനെ നന്നായി കുടുംബത്തിൽ ഉയർന്നു വരുന്നതിനും സന്തോഷത്തിൻ്റെ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് സാധിച്ചത് രണ്ടുപേരുടെ ഭുവനേശ്വരിയുടെ കഴിവും അവരുടെ കഴിവും പിന്നിലുണ്ടായിരുന്നു അപ്പോൾ ശ്യാമസുന്ദരിയുടെ മകനാണ് വിശ്വനാഥൻ ശ്യാമസുന്ദരി ആരുടെ ഭാര്യയാണ് ദുർഗാപ്രസാദ് ദുർഗാപ്രസാദത്തിൻ്റെ ഭാര്യയാണ് ശ്യാമസുന്ദരി ശ്യാമസുന്ദരിയുടെ മകനാണ് വിശ്വനാഥൻ വിശ്വനാഥൻ 3 വയസ്സുള്ളപ്പോഴാണ് ദുർഗാപ്രസാദ് ഉപേക്ഷിച്ചു പോകുന്നത് അതിനുശേഷം ശ്യാമസുന്ദരി തൻ്റെ മകനെ പഠിപ്പിച്ച് ഇംഗ്ലീഷിനും പേർഷ്യൻ ഭാഷയ്ക്കും പ്രാധാന്യമായി ജ്ഞാനം നേടി അദ്ദേഹം നിയമ പണ്ഡിതനായി അദ്ദേഹത്തിൻ്റെ വരുമാനങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ സാധിച്ചു വിശ്വനാഥൻ ഭുവനേശ്വരി എന്ന ഭുവനേശ്വരി വിവാഹം കഴിച്ചു അദ്ദേഹത്തിൻ്റെ അവിടെ എല്ലാ കാര്യത്തിലും വിദഗ്ധയാണ് എന്തൊക്കെയാണ് വിശ്വനാഥൻ സുശീലയും കുലീനയുമായ ഭുവനേശ്വരി വിവാഹം കഴിച്ചു ഇനി അവർ ഭാര്യമൊത്ത് അമ്മയുടെ കുടുംബത്തിലെത്ത കുടുംബത്തിൽ തന്നെ അവർ താമസിച്ചു പിന്നീട് ഭുവനേശ്വരി വിശ്വനാഥൻ്റെ പ്രത്യേകത അദ്ദേഹം ദാനശീലം കുടുംബത്തിൻ്റെ പ്രത്യേകതയെ വിട്ടുള്ള കഴിവായിരുന്നു ദാനശീലം അദ്ദേഹം ഇഷ്ടംപോലെ ദാനം ചെയ്തിരുന്നു തൻ്റെ ഭാര്യവിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല മനസ്സുണ്ടായിരുന്നു
അങ്ങനെ സന്തോഷത്തിലും സമാധാനത്തിലും കോലീശ്വരി വന്ന് തൻ്റെ കുടുംബത്തിൽ, അതായത് അച്ഛൻ്റെ കുടുംബത്തിൽ തന്നെ ജീവിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ ആദ്യത്തെ ഭാഗമെങ്കിലും അദ്ദേഹം സിംല അല്ലെ കൊൽക്കത്ത നഗരത്തിൽ ഇന്നത്തെ തലസ്ഥാനം പോലെ ശോഭിക്കുന്ന കൊൽക്കത്ത നഗരത്തിൽ സിംല എന്ന ദേശം വാഗപ്പൂ വരങ്ങളെ വർണ്ണാഭയെ കുറിച്ച സിംല എന്ന ദേശത്ത് കായസ വർഗത്തിൽപ്പെട്ട ദത്ത കുടുംബത്തിൽ രാമോഹൻ ദത്തനാണ് പ്രശസ്തനായ. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത ഇവർ ദാനശീലനായിരുന്നു, അതുപോലെ ബുദ്ധിശക്തിയിലും കർമ്മശക്തിയിലും പ്രബലരായിരുന്നു. അതൊക്കെ ആ കുടുംബത്തിൻ്റെ ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു രാമോഹൻ ദത്തൻ. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളായിരുന്നു ദുർഗാപ്രസാദത്തും കാളിപ്രസാദത്തും. ദുർഗാപ്രസാദത്ത് ശ്യാമസുന്ദരിയെ വിവാഹം കഴിച്ചു. എന്നാൽ കുട്ടിക്ക് 3 വയസ്സുള്ളപ്പോൾ ശ്യാമസുന്ദരിയെ തന്നെ മകനും ഉപേക്ഷിച്ച് അദ്ദേഹം ഇരുതടങ്ങളിൽ തീവ്ര തപസ് അനുഷ്ഠിച്ചു. വിശ്വനാഥൻ ഭുവനേശ്വരി ശ്യാമസുന്ദരൻ തന്നെ മകനെ പഠിപ്പിച്ച് വളരാക്കി നല്ല ജോലിയിൽ പ്രവേശിപ്പിച്ചു. അറ്റോറിയ ജോലിയിൽ ചേർന്നു അദ്ദേഹം ഭുവനേശ്വരിയെ വിവാഹം കഴിച്ചു. അദ്ദേഹം ഇംഗ്ലീഷിനും പേർഷ്യനും അഗാധമായ പാണ്ഡിത്യം നേടിയ ആളായിരുന്നു വിശ്വനാഥൻ. അദ്ദേഹത്തിൻ്റെ ആ കഴിവും തൻ്റെ പാരമ്പര്യ പ്രയത്നത്തിലൂടെ അവർക്ക് ആ കുടുംബത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു.